നമസ്കാരം. നിങ്ങൾ ഒരുപക്ഷെ ഈ ലോകത്തെ ഏറ്റവും നല്ല മനുഷ്യനായിരിക്കാം. നന്മകൾ മാത്രം ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കാം. നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും മദ്യപിച്ചിട്ടില്ലായിരിക്കാം, അല്ലെങ്കിൽ വ്യഭിചാരം ചെയ്തിട്ടില്ലായിരിക്കാം. അങ്ങനെ ഈ ജീവിതത്തിൽ എല്ലാ നന്മകളും ചെയ്ത ഒരു മഹത് വ്യക്തി ആയിരിക്കാം നിങ്ങൾ. പക്ഷേ എന്നാലും നിങ്ങൾക്ക് സ്വർഗം കിട്ടിയില്ല. മരിച്ചു കഴിയുമ്പോൾ സ്വർഗം കിട്ടിയില്ല. കാരണം എന്താണെന്നോ, ദാ ഈ കേരളത്തിലെ ഏറ്റവും വലിയ മതേതരവാദി എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന ഒരു ടീമുണ്ട്. പക്ഷേ അക്ഷരം തെറ്റാതെ കൊടിയ വർഗീയവാദി എന്ന് വിളിക്കാവുന്ന ഒരാളുടെ വാക്കുകളിലേക്ക്. അതായത് ഒരാൾ ഗുരുവായൂരപ്പ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഫോർ എക്സാമ്പിൾ, അയാൾ ജീവിതത്തിൽ ഒരിക്കലും വ്യഭിചരിച്ചില്ല, ജീവിതത്തിൽ ഒരിക്കലും സുവർഗരതിയിൽ ഏർപ്പെട്ടില്ല, ജീവിതത്തിൽ ഒരിക്കലും അയാള് പലിശ കൊടുത്തില്ല, ഒരു തെറ്റും അയാൾ വേറെ ചെയ്തില്ല, എല്ലാവർക്കും നല്ല സേവനം ചെയ്തു, അയാൾ സ്വർഗത്തിലെത്തുവോ? ഇസ്ലാം പറയുന്നില്ല. എന്തുകൊണ്ട്? ഗുരുവായൂരപ്പ രക്ഷിക്കണേന്ന് പ്രാർത്ഥിച്ചതിന്റെ പേരിൽ മാത്രം. ഇതല്ലേ ശരിക്കും കൊടിയ വർഗീയത? ഇതല്ലേ ശരിക്കും കൊടിയ മത വിദ്വേഷം പടർത്തുന്ന, അല്ലെങ്കിൽ വിഷം വമിപ്പിക്കുന്ന പരാമർശവും പ്രസംഗവും? ഇതിന് ഇതല്ലേ ശരിക്കും കേസെടുക്കേണ്ടതും അറസ്റ്റ് ചെയ്യപ്പെടേണ്ടതുമായിട്ടുള്ള പരാമർശവും പ്രസംഗവും? അല്ലാതെ തൻ്റെ സമുദായത്തിലുള്ള തൻ്റെ ജനങ്ങളോട് ഈ ഇന്ന് ഈ കേരളത്തിൽ നടക്കുന്ന ചില കാര്യങ്ങളെപ്പറ്റി ഉദ്ബോധിപ്പിക്കുന്ന പാലാ ബിഷപ്പിൻ്റെ പ്രസംഗമാണോ ശരിക്കും വർഗീയമായിട്ടുള്ള പ്രസംഗം എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. അദ്ദേഹം വർഗീയമായിട്ട് യാതൊരു പരാമർശവും നടത്തിയിട്ടില്ല. ഇതേ കണക്ക് ഇത്രയും വൃത്തികെട്ട രീതിയിൽ, ഇത്രയും മ്ലേച്ഛമായിട്ടുള്ള രീതിയിൽ മതവിദ്വേഷം പടർത്തുന്ന ഒരു പ്രസംഗമോ പരാമർശമോ പാലാ ബിഷപ്പ് നടത്തിയിട്ടേയില്ല. എന്നിട്ട് കൂടി അദ്ദേഹത്തിൻ്റെ വസതിയിലേക്ക് ഇവർ പ്രതിഷേധ സൂചകമായിട്ട് മാർച്ച് നടത്തി. സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ വരെ അവർ സമരത്തിന് പോയി. നോക്കൂ, ഇതാരാണ് പറഞ്ഞതെന്ന് നോക്കൂ. മുജാഹിദ് ബാലിശ്ശേരി എന്ന മതഭ്രാന്തൻ, അക്ഷരത്തെറ്റ് കൂടാതെ തന്നെ വിളിക്കാൻ പറ്റും ഈ മനുഷ്യനെ മതഭ്രാന്തൻ, വർഗീയ കൊടിയ വർഗീയ വിഷം എന്ന് തന്നെ വിളിക്കാൻ പറ്റും ഈ മനുഷ്യനെ. മയക്ക് കെട്ടിയാണ് വിളിച്ചു പറയുന്നത് എന്ന് ഓർക്കുക. എന്ത് ലോജിക്കാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലുള്ളത് എന്ന് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇത്തരക്കാർ നമ്മുടെ ഇടയിൽ ജീവിക്കുന്നു. അപ്പോഴാണ് സത്യം പറഞ്ഞതിൻ്റെ പേരിൽ പാലാ ബിഷപ്പിനെതിരെ ഇവർ തിരിഞ്ഞത് എന്ന് ഓർക്കുമ്പോഴാണ് എത്രമാത്രം അപകടകരമായ രീതിയിലൂടെയാണ് കേരളം ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. വെബ് ഡെസ്ക്, തത്വവൈ ന്യൂസ്.